Hi everyone, I am Gopika AS, Assistant Professor, Department of Civil Engineering, Srinarayana Institute of Technology, ADU, and we are discussing on basic civil engineering, 4-year BTech, civil engineering, and the mechanical automobile engineering schemes. So today, we are going to discuss about foundation. Before going to today's content, in the previous sections, we have discussed what is foundation, what is bearing capacity of soil, and how the foundations are classified, like shallow foundations and deep foundation, what is the difference between shallow foundation and deep foundation, and we have seen deep foundations are classified into two, that is pile foundation and well foundation. And today, in this section, we are going to discuss about well foundation. So in the previous section, we have discussed about pile foundation. So, ഇപ്പം bridges അല്ലെങ്കിൽ അതുപോലത്തെ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിനൊക്കെ ഹെവിയും ഡീപ്പും ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ് ആവശ്യം. അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് സ്ട്രാറ്റത്തിലായിരിക്കും, ഒരുപാട് ഡെപ്തിലുള്ള ഹാർഡ് സ്ട്രാറ്റത്തിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. ഈ വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെൽ ടൈപ്പ് സ്ട്രക്ചറാണ്. അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ റിക്വയർഡ് ഡെപ്തിലേക്ക് സിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെൽ ഫൗണ്ടേഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും ഇതിന് താഴ്ന്ന് നമുക്ക് പറയാൻ പറ്റും, ഇതിനൊരു കട്ടിങ് എഡ്ജ് ഉണ്ടായിരിക്കും. ആ കട്ടിങ് എഡ്ജ് വെച്ചിട്ടാണ് ഇത് സിങ്ക് ചെയ്ത് പോവുക. പിന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയാൻ നമ്മൾ കോൺക്രീറ്റ് കൊണ്ടിട്ട് പ്ലഗ് ചെയ്തിരിക്കും, കാരണം നമ്മൾ ഇതിനകത്ത് സാൻഡ് ഫില്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ ആ സ്റ്റേബിളായിട്ട് ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടം പ്ലഗ് കാണും. ആ ബോട്ടം പ്ലഗിന് തൊട്ട് മേളിലായിട്ട് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്തിട്ട് അതിന് ഏറ്റവും ടോപ്പിലായിട്ടൊരു വെൽ ക്യാപ്പ് കാണും. അതൊരു തിക്കായിട്ടുള്ളൊരു കോൺക്രീറ്റ് സ്ലാബായിരിക്കും. ആ വെൽ ക്യാപ്പിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ആ വെൽ ക്യാപ്പിലായിരിക്കും ശരിക്കും നമ്മളുടെ ഈ ബ്രിഡ്ജിൻ്റെ പിയർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രക്ചറിൻ്റെ ലോഡ് പാർട്ട് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മളുടെ ഒരു വെൽ ഫൗണ്ടേഷൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബോട്ടത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ബോട്ടം പ്ലഗ്, അതിനുശേഷം ഒരു കട്ടിങ് എഡ്ജ്, അവിടെ ഒരു കർബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ടാപ്പറിങ് ഒക്കെ ചെയ്തിട്ടൊരു കർബുണ്ട്. കർബിന് തൊട്ട് മുകളിലായിട്ട് കാണുന്നത് സ്റ്റെയിനിങ് ആണ്. സ്റ്റെയിനിങ്ങിനകത്ത് സാൻഡിൻ്റെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ടോപ്പിലൊരു പ്ലഗ്, ടോപ്പ് പ്ലഗും ബോട്ടം പ്ലഗും എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. സ്റ്റെയിനിങ്ങും കോൺക്രീറ്റ് ആയിരിക്കും. അതിന് തൊട്ട് മേളിലായിട്ടൊരു വെൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ വെൽ ക്യാപ്പിലേക്കാണ് നമ്മളുടെ ബ്രിഡ്ജിൻ്റെ പിയറൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് സോയിലിനകത്ത് സിങ്ക് ചെയ്ത്, അതായത് മുങ്ങിക്കിടക്കുന്ന ഒരു സിങ്ക് ചെയ്യുന്ന, അതിന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പോണൻ്റ് ആണ്. ഈ വെൽ ഫൗണ്ടേഷൻ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ താജ്മഹൽ, ആഗ്രയിലെ താജ്മഹൽ ൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് വെൽ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷനിൽ തന്നെ പൈൽ ഫൗണ്ടേഷൻ ആൻഡ് വെൽ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഫൗണ്ടേഷൻസിനകത്ത് ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോയിലിന് ബിയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബിയറിംഗ് പ്രഷർ കുറവാണ് എന്ന് ഉണ്ടെങ്കിൽ, അതായത് സോയിലിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നതിനേക്കാളും കൂടുതലാണ് നമ്മളുടെ അവിടെ വരുന്ന ലോഡ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടാകും. ഇനി സപ്പോർട്ടിങ് സോയിലിൽ അൺഈക്വൽ സെറ്റിൽമെൻ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ സീസണൽ എക്സ്പാൻഷനും ഷ്രിങ്കേജും ഉണ്ടാകുവാണ് ഫൗണ്ടേഷൻ സോയിലിനകത്ത്. അപ്പം ഇങ്ങനെയുള്ളത് അപ്ലൈ ആവുന്നതെന്ന് വെച്ചാൽ കംപ്രസിബിൾ ക്ലേ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ പോലത്തെ സോയിലിനകത്തായിരിക്കും. അതുപോലെ തന്നെ അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സിൻ്റെ സോയിലിൻ്റെ മൂല, പിന്നെ ഫൗണ്ടേഷൻ്റെ താഴെയുള്ള സോയിലിൻ്റെ എസ്കേപ്പ്, അതുപോലെ തന്നെ ഈ സോയിലിൻ്റെ റിമൂവൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ റെയിനിൻ്റെയോ വിൻഡിൻ്റെയോ കവറിങ് ആക്ഷൻ കൊണ്ടുപോവുക. പിന്നെ ലാറ്ററൽ വിൻഡ് അല്ലെങ്കിൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് സ്ട്രക്ചറിനെ ഓവർ ടേൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകുമ്പോൾ ഫെയിലിയർ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കിപ്പം മേസണറി നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേന്, ഇപ്പോൾ മോട്ടാറ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സസീവായിട്ടൊരു ലോഡായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ അത് കാരണം എന്താ പറയുക, അൺഈക്വൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ്. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ലോഡ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസ് ഒരു പാർട്ടിനകത്ത് വരുന്നതാണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്.
ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളുടെ സാധാ ഒരു രണ്ട് നില വീട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതൊരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറാണ്. അതായത് അവിടെ വോൾസ് ആയിരിക്കും റൂഫിൽ നിന്നും ഫ്ലോറിൽ നിന്നുമുള്ള ലോഡ്സിനെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇത് ഈ ലോഡ് ബെയറിംഗ് വാൾസ് നമ്മൾ സാധാരണ മേസനറി കൊണ്ടിട്ടോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇപ്പം ബ്രിക്ക് റോക്ക് എന്ത് വേണമെങ്കിലും ആകാം, അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. പിന്നെ ഓടുന്ന അതായത് നമ്മൾ സാധാരണ രണ്ട് നില വീടുകളിൽ വരെ രണ്ട് നില വീട് വരെയാണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇതിന് നമ്മൾ നന്നായിട്ടല്ല കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് പ്രോപ്പർ ഡിസൈനല്ല ചെയ്യുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് എർത്ത്ക്വേക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റ്. ഇതാണ് ഒരു ടിപ്പിക്കൽ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ. അതായത് ഒരു റൂഫ് കാണും, ഒരു ലിൻഡൽ കാണും, വിൻഡോ കാണും, ഡോർ കാണും, വാള് കാണും, ഫ്ലോർസ് കാണും, അത് അതിനൊരു ഫൗണ്ടേഷൻ കാണും. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ രണ്ട് നില വീട് വരെ നമ്മൾ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സാണ് ചെയ്യുന്നത്. ഇനി ഈ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓരോ സ്ട്രക്ചറൽ മെമ്പേഴ്സും, എക്സാമ്പിൾ റൂഫ്, ലിൻഡൽ, പിന്നെ വോൾസ്, ഫ്ലോർസ്, ഫൗണ്ടേഷൻ, ഇത് ഈ പാത്തിലായിരിക്കും അതിനകത്ത് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് ഇപ്പം റൂഫിൽ നിന്നുള്ള ലോഡ് നേരെ വോൾസിലേക്കും പോകും, ഓപ്പണിങ്സ് വരുന്ന അതായത് ഡോർസും വിൻഡോസും ഓപ്പണിങ്സ് വരുന്നിടത്ത് ലോഡെല്ലാം ക്യാരി ചെയ്യുന്ന ലിൻഡലായിരിക്കും. ലിൻഡൽ അത് എന്താ വോൾസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ വോൾസ് നേരെ ഈ ലോഡ്സിനെ എല്ലാം കൂടെ ഫൗണ്ടേഷനിൽ കൊടുക്കും, ഫൗണ്ടേഷനിൽ നിന്നത് സോയിലിനകത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാളിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന കാർപെറ്റ് ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സിനകത്ത് ഇപ്പം പ്രൈവസിയും സെക്യൂരിറ്റിയും മാത്രമല്ലാതെ ലോഡ്സിനെയും കൂടെ വാൾസ് ക്യാരി ചെയ്യുന്നുള്ളതാണ് ലോഡ് ബെയറിങ്ങിൻ്റെ പ്രത്യേകത. ഇനിയും ഇപ്പം എക്സ്റ്റേണൽ വാൾസ് ആണെങ്കിലും ഇൻറ്റേണൽ വാൾസ് ആണെങ്കിലും അതൊരു സ്ട്രക്ചറൽ എലമെൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെതറിൽ, അതായത് റെയിൻ, സൗണ്ട്, ഹീറ്റ്, ഫയർ, ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ വാൾസ് ആക്ട് ചെയ്യും. ഇനി ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഒരുപാട് ലാർജ് സ്പാൻ ഏരിയാസിലൊന്നും പോകാൻ പറ്റത്തില്ല, സ്പാൻ ഏരിയാസ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പം ഇവിടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ ഒരു റൂമിലേക്ക് വരുന്ന ലൈറ്റിനും വെന്റിലേഷനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ വാൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് സ്ലാബ് അല്ലെങ്കിൽ റൂഫിനെ സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് എല്ലാ വാളും സൈമൾട്ടേനിയസ്, അതായത് ഒരുപോലെ ആയിരിക്കും ഒരു ലോഡ് ബെയറിംഗ് സ്ട്രക്ചറിനകത്ത് വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ആദ്യമേ എന്തോ ഔട്ടർ കൺസ്ട്രക്ട് ചെയ്ത് പിന്നെ ഇന്നർ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്, ഒറ്റ ബെൽറ്റായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ഇനി ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ വരുവാണെങ്കിൽ ഈ നമുക്ക് വാൾസ്, അതായത് ബാക്കി ലോഡ് ബെയറിംഗ് കമ്പോണൻസ് എങ്ങനെയാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതേ എന്താ പ്രിസിഷനിൽ നമുക്കിതും കൺസ്ട്രക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സാണ്. ഇനി ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിനകത്ത് ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു സ്കെൽറ്റനാണ് ഫസ്റ്റ് ഫോം ചെയ്യുക. അതായത് ബീംസും കോളംസും സ്ലാബും കൂടെ വന്നിട്ട് ഒരു സ്കെൽറ്റനായിരിക്കും ഉണ്ടാവുക, അതായിരിക്കും ശരിക്കും ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫ്രെയിം വർക്ക് സാധാരണ സ്റ്റീലോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ വളരെ ചെറിയ ചില സ്ട്രക്ചേഴ്സിനകത്ത് ടിമ്പേഴ്സോ അലൂമിനിയോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എർത്ത് കേക്കിനോട് കുറച്ചും കൂടി റെസിസ്റ്റൻ്റ് ആണ്. ഇതിനകത്ത് വാൾസ് ഭയങ്കര തിന്നറാണ്, അതിൻ്റെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് അപ്പം കൂടുതലായിരിക്കും. റൂം ഡയമെൻഷൻ നമുക്ക് നമ്മളുടെ നീഡ് അനുസരിച്ചിട്ട് ആൾട്ടേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ടിപ്പിക്കൽ ലോഡ് ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻസ് കൺസ്ട്രക്ട് ചെയ്യും, ഓരോ കോളം ഇൻഡിവിജ്വൽ കോളത്തിന് ഫൗണ്ടേഷൻസ് കൺസ്ട്രക്ട് ചെയ്യും. ആ ഫൗണ്ടേഷനിൽ നിന്ന് കോളംസും കോളംസിനെ കണക്ട് ചെയ്തുകൊണ്ട് ബീംസും ബീംസിനകത്ത് ഫ്ലോറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാബ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്കെൽട്ടൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മളുടെ ഡയമെൻഷൻസ് നമ്മളുടെ നീഡ്ഫുൾ ഡയമെൻഷൻസ് അനുസരിച്ച് നമുക്ക് വാൾസ്
പാർട്ടീഷൻ വാൾസും പ്രൊട്ടക്റ്റീവ് വാൾസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ് ഇങ്ങനത്തെ കൺസെഷൻ. ഇപ്പം നമ്മൾ നമ്മളുടെ നീഡ് അനുസരിച്ച് നമ്മൾ കോളംസും ബീംസും കൊടുത്ത് നമ്മളൊരു സൈസിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിനകത്തുള്ള സ്പേസിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നീഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വാൾസ് എന്ന് പറയുന്നത് ഇവിടെ പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി മാത്രമാണ്. ഫ്രെയിംഡ് സ്ട്രക്ചറൽ സിസ്റ്റത്തിനകത്ത് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ വാൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെതറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും റൂമിൻ്റെ ക്രിയേഷനെ എൻക്ലോ റൂമിനെ നമുക്ക് ഓരോ റൂംസിനെ സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളൊരു മെമ്പറായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇപ്പം ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര സ്പാനിൽ ലാർജ് സ്പാൻ ഏരിയാസ് നമുക്ക് പോസിബിളാണ്. പിന്നെ ആദ്യമേ നമ്മൾ ശരിക്കും ഇതിൻ്റെ കൺസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ആർ സി സി ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞാൽ ഫൗണ്ടേഷനും കോളംസും ബീംസും സ്ലാബ്സും എല്ലാം ഇട്ടിട്ട് ഫ്ലോർസ് വരെ സെപ്പറേറ്റ് ചെയ്തിടും. ബക്കിൽ ഓപ്പൺ ആയിരിക്കും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ വാൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിങ്ങനെ വാൾസിൻ്റെ ലൊക്കേഷൻസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്കങ്ങനെ ഇന്നിടത്ത് തന്നെ വേണമെന്ന്. സോ ഇത്രയും ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ എന്താ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. യു മസ്റ്റ് ട്രൈ ഇറ്റ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ? എക്സ്പ്ലെയിൻ ബിയറിംഗ് കപ്പാസിറ്റി. വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഫൗണ്ടേഷൻസ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ? റൈറ്റ് എ ഡീറ്റെയിൽ നോട്ട് ഓൺ റാഫ്റ്റ് ഫൗണ്ടേഷൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈൽ ഫൗണ്ടേഷൻ? എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് വെയർ പൈൽ ഫൗണ്ടേഷൻസ് ആർ അഡോപ്റ്റഡ്. And what are well foundations, where it is used, explain with the neat sketches. Explain framed structures. Explain load bearing structure. So, സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേന് ഇത്രയും ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. So, please try to answer these questions. Hope you understand this section. സെക്ഷനകത്ത് നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് സെക്ഷനോട് ചേർത്ത് പറയുകയാണ് ഫൗണ്ടേഷൻ, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ തന്നെ ഐസൊലേറ്റഡ്, കമ്പൈൻഡ്, കണ്ടിന്യൂസ്, ഗ്രില്ലേജ്, അങ്ങനെ കുറേ ഫൂട്ടിങ്സ് പഠിച്ചു. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പൈൽ ഫൗണ്ടേഷൻ ആൻഡ് വെൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ എന്താണെന്ന് പ്രീവിയസിനകത്ത് പഠിച്ചു, ഇതിൽ വെൽ ഫൗണ്ടേഷൻ പഠിച്ചു. സോ വെൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയൊക്കെ ഒരു ഫൗണ്ടേഷനകത്ത് ഫെയിലിയർ ഉണ്ടാകാമെന്നാണ്. ആ ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ്, ഫെയിലിയർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. അതിന് ശേഷം നമ്മൾ പഠിച്ചത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സും ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സുമാണ്. സോ താങ്ക് യു.